സൗന്ദര്യലഹരി കൃത്രി സർവമംഗളദദായ ശവരതി രാജയത്തെ നമ സൗന്ദര്യലഹരി എഴുപത്തി ആറാമത്തെ ശ്ലോകം വരെയാണ് മനസ്സിലാക്കിയത് എഴുപത്തിയാറും എഴുപത്തിയേഴും ശ്ലോകങ്ങളിൽ സഹസ്രനാമത്തിൽ വന്നതുപോലെ നാഭ്യാലവാലോമാളി ലതാ ഫലകുജയി എന്ന സഹസ്രനാമത്തിലെ വർണ്ണന ഈ രണ്ട് ശ്ലോകങ്ങളിലും ആചാര്യസ്വാമിജികൾ നാഭ്യാലവാല രോമാളി നാഭിക്ക് ചുറ്റും കാണുന്ന ആ ചെറുരോമങ്ങളുടെ വർണ്ണന അല്ലെങ്കിൽ നാഭി ദേശവർണ്ണനയാണ് ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത് എഴുപത്തിയേഴാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയത്തിൽ ശിവേ ജനനി എന്ന രണ്ട് സംബോധനയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ അചലതനയെ എന്ന് പാർവതിയെ സംബോധന ചെയ്യുകയും അതോടൊപ്പം ജനനി എന്ന് സംബോധന ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ഈ ശ്ലോകത്തിലും ശിവേ എന്നും മംഗളസ്വരൂപിണിയായ ശിവേ പാർവതി എന്ന സംബോധനയും ജനനി എന്ന സംബോധനയും വരുന്നു തവ കൃഷി മധ്യേ യഥേതദ് കാളിന്ദീതനുതരങ്കാകൃതി കിഞ്ചിത് ഭക്തിയുള്ളവരെ ഭാവത്തോടു കൂടി ചിന്തിക്കുമ്പോൾ അല്ലയോ അമ്മേ അമ്മയുടെ കൃഷമായ ആ മധ്യദേശത്ത് ഏതേതത് കാളിന്ദീതനുതരങ്കാകൃതി യമുനാനദിയുടെ യമുനാ നദിയിൽ വരുന്ന ചെറുതരംഗങ്ങളെപ്പോലെ കാണപ്പെടുന്ന ആ റോമാവലി അത് സുധീയാം യദ്ഭാതി അത് പ്രത്യേകിച്ച് പറയുന്നത് ആ രോമാവലിയുടെ സുദർശനം ബുദ്ധിയുള്ളവർ കാണുന്നതിങ്ങനെയാണ് അറിവുള്ളവർ കാണുന്നതിങ്ങനെയാണ് അല്ലെങ്കിൽ ശ്രദ്ധയും ഭാവവും ഉള്ളവർ കാണുന്നതിങ്ങനെയാണ് അത് വെറുമൊരു രോമാവലിയല്ല അവർ അവിടെ കാണുന്ന ഭാവം അത് കാളിന്തിയുടെ യമുനയുടെ തനുതരംഗങ്ങളാണ് എന്നാണ് ആ തനുതരംഗങ്ങളുടെ ഭാവങ്ങളിൽ കാണുന്നത് അതുപോലെ തന്നെ വിമർദാത് അന്യോന്യം യദ്തി കുജകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ അന്യോന്യം വിമർദാതിവ വുഹരണിം നാഭിം ഭാതി അതുപോലെ മറ്റൊന്നും കൂടി അവിടെ കൽപ്പിക്കാം എന്താണത് കുജകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ സ്ഥാനഭാരങ്ങളുടെ മധ്യത്വ ആ രക്തസ്ഥാനം വ്യോമം എന്ന് പറയുമ്പോൾ ആകാശമാണ് ആകാശം രക്തസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ രണ്ട് സ്ഥാനങ്ങളുടെ മധ്യഭാഗത്ത് മധ്യഭാഗത്തു കൂടി ഉള്ള ആകാശ ആ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ആ ഒരു ഭാവം നമ്മളവിടെ കാണുമ്പോൾ ആ സ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ കുജകലശയോരന്തരഗതം രണ്ട് കുചകലശങ്ങളുടെ മധ്യഭാഗത്തുള്ള ആ വ്യോമം ആ ആകാശം തനോഭൂതമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ വാസ്തവത്തിലെ ആകാശം ചെറുതോ വലുതോ ആകുന്നില്ല കവിഭാവനയിലാണ് ആകാശത്തിന് വർണ്ണമുള്ളതും ആകാശത്തിന് ആകാരമുള്ളതുമൊക്കെ ഇപ്പോൾ കവികളുടെ മനസ്സിൽ അങ്ങനെയുണ്ട് എന്നുള്ള കാവ്യങ്ങളിൽ വർണ്ണിക്കുന്നു വർണ്ണനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആകാരമോ രൂപമോ ഒക്കെ വേണം ശുദ്ധമായ ആകാശത്തെ ഒരു രീതിയിലും കാവ്യഭാവനയിൽ വർണ്ണിക്കാനാവില്ല അപ്പോൾ ആ ആകാശം എന്ന വർണ്ണന ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് കൂടിയും അതുപോലെ തന്നെ ഭാവത്തോടു കൂടിയും ആ തനൂഭൂതമായിട്ടുള്ള സൂക്ഷ്മമായ ആകാശം അവിടുന്ന് സ്തനഭാരങ്ങളുടെ ഇടയിലൂടെ മർദ്ദിക്കപ്പെട്ട് അല്ലെങ്കിൽ സ്തനഭാരങ്ങളുടെ ആ ഭാരം കൊണ്ട് അതിനിടയിൽപ്പെട്ട് മർദ്ദിച്ചതുപോലെ ആയി വിമർദ്ദാ ഇവ വിമർദ്ദിച്ചതുപോലെ ആയിട്ട് അവിടുന്ന് ഒഴുകി വന്ന് നാഭീ കുഹരത്തിൽ ചേരുന്നുവോ നാഭി കുഹരത്തിലേക്ക് പ്രവേശിക്കുന്നുവോ എന്ന് തോന്നുന്നു പ്രവിശദിവ ഭാതി അങ്ങനെ പ്രവേശിക്കുന്നതുപോലെയും തോന്നുന്നു എന്നാണ് ഇവിടെ രണ്ട് ഭാവനയാണ് ഈ ശ്ലോകത്തിൽ പ്രകടമാക്കിയിരിക്കുന്നത് ഒന്ന് യമുനാ നദിയുടെ വർണ്ണവും ആ തരംഗങ്ങളും നാഭിദേശത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞു അതുപോലെ തന്നെ സൂക്ഷ്മമായിരിക്കുന്ന ആകാശം മധ്യദേശ ആ സ്ഥാനം കാണിക്കാനുള്ള ആ ഒരു ആകാശത്തിൻ്റെ ഭാവനയും ഇവിടെ ചേർത്ത് പറഞ്ഞു ഇത് രണ്ടും ചേർത്ത് നോക്കുമ്പോൾ ആകാശമെന്ന സ്ഥാനം അതുപോലെ തന്നെ നദിയുടെ വർണ്ണവും നിറവും ഒരുമിച്ച് വരുന്നു അങ്ങനെയുള്ള ആ ഭാവത്തില് നാഭീദേശവും അത് സംബന്ധമായിട്ടുള്ള രോമരാജിയെയും വർണ്ണിച്ചു എന്നാണ് ഇതിലും ജനനി എന്നുള്ള സംബോധനയും ശിവേ എന്നുള്ള സംബോധനയും ആചാര്യസ്വാമിജികൾ ആവർത്തിച്ചിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ശ്ലോകത്തിന് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലും ജനസ്താം ജാനീതേ എന്ന് പ്രയോഗിച്ചപ്പോൾ ഇവിടെ തവയത് ഭാദി സുധിയാം എന്നും പ്രയോഗിച്ചു ഇത് ഇത്തരം വർണ്ണനകൾ ചെയ്യുമ്പോൾ ഒരു വിശേഷഭാവം പ്രകടമാക്കാനാണ് ഇങ്ങനെ ഒരു മൂന്നാമതൊരു വ്യക്തിയെ അല്ലെങ്കിൽ മൂന്നാമതൊരു ഭാവ മൂന്നാമതൊരു ഭാവുകനെ ഇവിടെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഭാവന ചെയ്യുന്നത് കവിയാണെങ്കിലും ഞാനത് കാണുന്നു എന്ന് പറയാം പക്ഷെ അതിനു പകരം അവിടെ ബുദ്ധിയുള്ളവർ അറിവുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനികൾ ഭക്തർ ഭാവമുള്ളവർ ശ്രദ്ധയുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിശേഷ വർണ്ണനയാകുന്നു അങ്ങനെയാണ് അവർക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ അവർക്ക് ദർശിക്കാൻ കഴിയുന്നു അങ്ങനെ അവർക്ക് ഭാവന ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും സഹജമായി ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് വരുന്നു അപ്പോൾ ധ്യാനത്തിനാണ് അല്ലെങ്കിൽ ധ്യാനം ഉറപ്പിക്കുന്നതാണ് ഈ വർണ്ണനയുടെ പ്രയോജനമെന്ന് ആദ്യം മുൽ മുതൽക്കേ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൗന്ദര്യലഹരി നാൽപ്പത്തിരണ്ട് ശ്ലോകം കഴിഞ്ഞ് ആനന്ദലഹരി കഴിഞ്ഞ് സൗന്ദര്യലഹരി തുടങ്ങുമ്പോൾ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു ശരീരഭാവനയിലൂടെ ചിന്ത ഉറപ്പിക്കാനാണ് മുഖവർണ്ണനയും ദൃഷ്ടിയുടെ വർണ്ണനയും ലലാടവർണ്ണനയും ഒക്കെ ചെയ്യുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ ധ്യാനത്തിൻ്റെ വിഷയമായി ഉറയ്ക്കും സകുണോപാസനയില് ആകാരം ആവശ്യമാണ് ആകാരമില്ലാതെ സഗുണോപാസനയില്ല ഉപനിഷത്തുക്കളിലും വേദാന്തത്തിലുമൊക്കെ സഗുണോപാസനയെ ചൊല്ലി പറയുമ്പോൾ അവിടെ ആകാരവർണ്ണന വ്യക്തമായി പറയുന്നുണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാനാണ് ആകാരവർണ്ണന അതിൽ പുരുഷരൂപത്തിലും വേദങ്ങളിലും വർണ്ണനയുണ്ട് സ്ത്രീരൂപത്തിലും വർണ്ണനയുണ്ട് മറ്റ് ആകാരങ്ങളിലും വർണ്ണനയുണ്ട് ഏതായാലും വ്യക്തമായൊരു ആകാരം മനസ്സിന് വേണം അത് കൂടിയായാൽ അല്ലെങ്കിൽ അത്തരം ഒരു സ്നേഹഭാവവും വാത്സല്യഭാവവും ഭക്തിഭാവവും ശാന്തഭാവവും ഒക്കെ കൂടിയായാൽ വളരെ ഉത്തമമായി അതുകൊണ്ടാണ് ഇത്തരം വർണ്ണനകൾ സ്തോത്രങ്ങളിലും അതുപോലെ തന്നെ മന്ത്രങ്ങളിലുമൊക്കെ ഇത്തരം വർണ്ണനകൾ വരുന്നത് ഇപ്പോൾ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ രൂപവർണ്ണന നോക്കിയാൽ അത്യത്ഭുതമാണ് ആചാര്യസ്വാമിജികൾ ഒരുപാട് സ്ഥാനങ്ങളിൽ ത്രിശതിയിൽ ലളിതാത്രിശതിയിൽ വന്ന വർണ്ണനയും ലളിതാ സഹസ്രനാമത്തിൽ വന്ന നാമവർണ്ണനയും ഇവിടെ ചേർത്തിരിക്കുന്നതായിട്ട് കാണാം ഈ ശ്ലോകവും കഴിഞ്ഞ ശ്ലോകവും നോക്കുമ്പോൾ തന്നെ നാഭ്യാലവാലോമാളി ലതാ ബലഹുജ്ജി എന്ന ആ ലളിതാ സഹസ്രനാമത്തിലെ നാമമാണ് ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആചാര്യസ്വാമിജികളുടെ ആ കവിത്വത്തെ പ്രകടമാക്കുന്ന ഭാഗങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എഴുപത്തിയേഴാമത്തെ ശ്ലോകത്തിന്റെ ഈ ഭാവം അമ്മയുടെ പാതാരങ്ങളിൽ തന്നെ നമുക്ക് അർപ്പിക്കാം तव जननिवाचां वाचां स्तुतिरियम्